നമസ്കാരം. നമ്മുടെ ഇന്റഗ്രേഷന്റെ മറ്റ് രണ്ട് പ്രോബ്ലം സൂപ്പർ ട്രിക്കാണ്. ഈ ട്രിക്ക് പൊളിക്കണം. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, രണ്ട് പ്രോബ്ലംസുകൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും മെത്തേഡ് ഐഡിയ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ സൈൻ എക്സ് കോസ് എക്സ്, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ വൺ ബൈ സൈൻ സ്ക്വയർഡ് എക്സ് കോസ് സ്ക്വയർഡ് എക്സ്. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചെറിയ ചെറിയ വ്യത്യാസം കാണുന്നുണ്ട് അല്ലേ. ഇവിടെ സൈൻ എക്സ് കോസ് എക്സ്, അവിടെ സൈൻ സ്ക്വയർഡ് എക്സ് കോസ് സ്ക്വയർഡ് എക്സ്. ആ, എന്തെങ്കിലും ഐഡിയ വന്നു തുടങ്ങിയോ മനസ്സിൽ? ഏതാണ് മെത്തേഡ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പല വഴിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെ ടെക്നിക്സുകൾ അല്ലെങ്കിൽ ചിന്തിക്കുന്ന രീതികൾ കൂടെ ആൻസർ ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ചെയ്യാൻ പറ്റണം. ആ രീതി കൂടെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസുകളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഒരാൾ പോലും ഒരു ലൈക്ക് മടിക്കാതെ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കണം, കൂടാതെ നിങ്ങളുടെ മറ്റുള്ള കുട്ടികളോടൊന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാൻ, പിന്നെ നമ്മുടെ ട്യൂഷൻ ഉണ്ട്, ഫുൾ മാർക്ക് വാങ്ങാം, ഫുൾ പഠിക്കാതെ, അതിനുള്ള ക്ലാസ്സാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുട്ടികൾ ഒത്തിരി പേര് ജോയിൻ ചെയ്തുകൊണ്ടിരുന്ന് പഠിക്കുകയാണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഫുൾ മാർക്ക് നിങ്ങൾക്ക് മാത്സിന് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. ഫസ്റ്റ് വൺ, വൺ ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മെത്തേഡാണ് എടുക്കുന്നത്, വേറെ മെത്തേഡുകളൊക്കെ ഉണ്ട്. ഒരു മെത്തേഡ് അങ്ങോട്ട് പറയാം, നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് താഴെ മണ്ടയ്ക്കും ഒരു ടു കൊണ്ടും കൂടെ ഇൻറ്റു ചെയ്യുന്നു. ദാറ്റ് മീൻസ് ടു ബൈ ടു സൈൻ എക്സ് കോസ് എക്സ്. ഒരു താഴെ മണ്ടയ്ക്ക് ഒരു ടു കൊണ്ടുവന്ന ഒരു കുഴപ്പമില്ല. ഓക്കെ, ഈ ടു ഇങ്ങ് പുറത്തും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ടു കൊടുത്തു, ബാലൻസ് ചെയ്യാൻ മണ്ടയ്ക്കും ടു കൊടുത്തു. അപ്പോൾ ഈ ടു ഇങ്ങ് പുറത്ത് വന്ന പോഷം ബാക്കി വൺ ബൈ ആണേ. ദാറ്റ് ഈസ് വൺ ബൈ ടു സൈൻ എക്സ് കോസ് എക്സ്. സൈൻ ടു എക്സ് എന്ന് മാറും, ഒറ്റ ടേമായിട്ട് മാറ്റാൻ പറ്റും. ടു സൈൻ എക്സ് കോസ് എക്സ് ബിക്കംസ് ആരായിട്ട് മാറി? സൈൻ ടു എക്സ് ആയി. ദാറ്റ് ഈസ് വൺ ബൈ സൈൻ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിട്ട് മാറി? കൊസൈക് ടു എക്സ്. ആ, കൊസൈക് ടു എക്സിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കൊസൈക് എക്സിൻ്റെ ഇൻ്റഗ്രൽ അറിയണം. വാട്ട് ഇസ് ദ ഇൻ്റഗ്രൽ ഓഫ് കൊസൈക് എക്സ്? ലോഗ് കൊസൈക് എക്സ് മൈനസ് കോട്ട് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വരുമ്പോൾ ലോഗ് കൊസൈക് ടു എക്സ് മൈനസ് കോട്ട് ടു എക്സ് ആണ്. ഒരു ബൈ ടൂവും കൂടി എഴുതാൻ മടിക്കല്ലേ, മറക്കരുത്. ഓക്കെ, ഉള്ളിൽ കിടക്കുന്ന ടു എക്സിൻ്റെ ഡെറിവേറ്റീവും കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കഴിഞ്ഞു, പ്രോബ്ലം തീർന്നു. ഇതാണ് ഒരു മെത്തേഡ്. ഈ ടുവിനെയും ഈ ടുവിനെയും നമുക്ക് എന്താക്കി കളയാം? ക്യാൻസലാക്കി കളയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസുകൾ ചെയ്യാൻ അങ്ങോട്ട് പഠിച്ചിരിക്കണം. ഇതൊക്കെ ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് ഇൻ്റഗ്രൽ വൺ ബൈ സൈൻ സ്ക്വയർഡ് എക്സിൻ്റെ കോസ് സ്ക്വയർഡ് എക്സിൻ്റെ ഒരു വഴിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു വണ്ണിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് സൈൻ സ്ക്വയർഡ് എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ്. ശരിയല്ലേ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പോൾ വണ്ണിന് പകരം സൈൻ സ്ക്വയർഡ് എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് എന്ന് എഴുതാം, ബൈ സൈൻ സ്ക്വയർഡ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർഡ് എക്സ്. അപ്പോൾ ഒറ്റ വ്യത്യാസം വരുത്തുള്ളൂ, ന്യൂമറേറ്ററായ വണ്ണിന് പകരം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് മാറ്റി എഴുതി. ഇപ്പോൾ ഇത് ഏത് ഫോർമാറ്റായി? എ പ്ലസ് ബി ബൈ സി. വാട്ട് ഈസ് എ പ്ലസ് ബി ബൈ സി? എല്ലാവർക്കും അറിയാം എന്നാണ് തോന്നൽ. എ ബൈ സി പ്ലസ് ആരാണ്? ബി ബൈ സി. അപ്പോൾ എ പ്ലസ് ബി ഹോൾ ബൈ സി, ഇത്രയെ നമ്മൾ സി ആയിട്ട് കരുതണം. ഇത് എ, ഇത് ബി, ഇത് ഫുൾ സി. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എ ബൈ സി ബി ബൈ സി എന്ന് മാറ്റുമ്പോൾ സൈൻ സ്ക്വയർഡ് എക്സ് ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർഡ് എക്സ് കോസ് സ്ക്വയർഡ് എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർഡ് എക്സ് കോസ് സ്ക്വയർഡ് എക്സ് ഡി എക്സ്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തു. എ ബൈ സി പ്ലസ് ബി ബൈ സി. ഇവിടെ സൈൻ സ്ക്വയർഡ് എക്സ് ക്യാൻസൽ, ഇവിടെ കോസ് സ്ക്വയർഡ് എക്സ് ക്യാൻസൽ. ബാക്കിയുള്ളത് ഡിനോമിനേറ്റർ കോസ് സ്ക്വയർഡ് എക്സ്, വായിക്കുന്നത് വൺ ബൈ കോസ് സ്ക്വയർഡ് എക്സ്. വാട്ട് ഈസ് വൺ ബൈ കോസ് സ്ക്വയർഡ് എക്സ്? സിക്സ് സ്ക്വയർഡ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതങ്ങോട്ട് സിക്സ് സ്ക്വയർഡ് എക്സ് ആയി. ഇവിടെ വരുമ്പോൾ ഇവിടെ വൺ ബൈ സൈൻ സ്ക്വയർഡ് എക്സ്. വാട്ട് ഈസ് ഇൻറ്റഗ്രൽ വൺ ബൈ സൈൻ സ്ക്വയർഡ് എക്സ്? കൊസൈക് സ്ക്വയർഡ് എക്സ്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നോക്കിക്കേ, സിക്സ് സ്ക്വയർഡ് എക്സ് പ്ലസ് കൊസൈക് സ്ക്വയർഡ് എക്സ് ആയി. ഇപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സിക്സ് സ്ക്വയർഡ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ ടാൻ എക്സ് ആണ്, കൊസൈക് സ്ക്വയർഡ് എക്സ് ഇൻറ്റഗ്രൽ മൈനസ് കോട്ട് എക്സ് ആണ് പ്ലസ് സി. ഓക്കെ ആണല്ലോ. ഈ മെത്തേഡിനും അതിന് ചെയ്യാൻ പറ്റുന്നു, ഞാനൊരു വേറെ മെത്തേഡ് ഉപയോഗിച്ചതേ ഉള്ളൂ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസുകൾ, രണ്ട് മെത്തേഡ്സുകൾ, രണ്ട് ട്രിക്സ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലോട്ട് ഉറപ്പായിട്ടും ഇതെത്താൻ വേണ്ടി നിങ്ങൾ വഴിയാണ് ഏറ്റവും എളുപ്പം. ഗുഡ് ബൈ.